കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെല്ലുകളെക്കുറിച്ചും സബ്ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് തുടങ്ങാം. അതായത് പിന്നെ സബ്ഷെല്ലുകളിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് സബ്ഷെല്ലുകൾ 4 എണ്ണം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് SPDF, എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് 10, എഫില് 14 ഇലക്ട്രോൺസ് 14. അപ്പോൾ ഈ നമ്പറുകളെല്ലാം നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കണം. ഇതിന് ഓൺവേർഡ് ഒരു മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ എസ് സബ്ഷൽ 2, മാക്സിമം ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ പി സബ്ഷൽ 6, ഡി സബ്ഷൽ 10, എഫ് 14. അതായത് പരമാവധി ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന സബ്ഷെല്ലുകളിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ചോദിക്കും. അപ്പോൾ ഇത് എല്ലാവരും പഠിച്ചിരിക്കണം. എങ്കിലും നമുക്ക് അങ്ങോട്ട് തെറ്റാതെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. എസ്സിൽ എത്ര ഉണ്ടാകുള്ളൂ എന്നും പിയിൽ എത്രയേ നിറയ്ക്കാവുള്ളൂ എന്നും ഡിയിലും എഫിലും ഒക്കെ എത്രയും നിറയ്ക്കാവുള്ളൂ എന്നും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽ. സബ്ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? അതായത് മെയിൻ ഷെല്ലിലെ പോലെ തന്നെ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഷെൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി. അതായത് ഓരോ ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജം കുറഞ്ഞതിൽ നിന്ന് കൂടിയിലേക്കുന്ന ക്രമത്തിൽ. അതായത് ഏറ്റവും കുറഞ്ഞ സബ്ഷെല്ലിലാണ് ആദ്യ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യണത്. അതിനുശേഷം തൊട്ടടുത്ത് കുറച്ചുകൂടെ ഊർജ്ജം കൂടിയൽ, പിന്നെ കുറച്ചുകൂടെ ഊർജ്ജം കൂടിയൽ, അങ്ങനെ മാക്സിമം ഏറ്റവും ഊർജ്ജം കൂടിയ സബ്ഷെല്ലിൽ അവസാനമേ ഇലക്ട്രോണുകൾ നിറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞ് ഇറങ്ങിത്തരാം. കാർബൺ നമുക്കറിയാം, എൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്, 6. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. അപ്പോൾ അതിലെത്ര ഷെല്ലുകൾ കാണും? കാർബണിൽ 2 ഷെല്ല് കാണും. കാരണം കെയും എല്ലും, കെയിൽ മാക്സിമം 2, 6 എണ്ണത്തിൽ ആ 2 പോയാൽ ബാക്കി 4. അപ്പോൾ 2.4, 2, 4 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ദ ഫസ്റ്റ് 2 ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ കെ ഷെൽ. അതായത് ആദ്യത്തെ ഷെല്ലില് കേഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് എനർജി ലെവൽ. ഞാൻ പറഞ്ഞു കേഷെല്ലെന്ന് പറയുമ്പം ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത ഷെല്ലാണ്, അതിനാണ് എനർജി ഏറ്റവും കുറവ്, ലോവസ്റ്റ് എനർജി, ഏറ്റവും കുറഞ്ഞ എനർജി അല്ലെങ്കിൽ ഊർജ്ജം ഉള്ളത്. ആൻഡ് ദ റിമൈനിങ് 4 ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ എൽ ഷെൽ, വിച്ച് ഹാസ് ഹയർ എനർജി. അവിടെ എൽ ഷെൽ എന്ന് പറയുന്നത് കേക്കാളും എനർജി കൂടുതലാണ്, അതുകൊണ്ട് അടുത്ത 4 ഇലക്ട്രോൺസ് എൽ ഷെല്ലിലെ നിറയും. ലൈക്ക് വൈസ് വെൻ ദ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സബ്ഷെൽസ്, ദേ ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജീസ് ഓഫ് സബ്ഷെൽസ്, ദിസ് ഈസ് കാൾഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മെയിൻ ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലെ തന്നെയാണ് സബ്ഷെല്ലിലും. അതായത് ആദ്യം എനർജി കുറഞ്ഞ, ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ല്, അതായത് എസ് ആണ് ഏറ്റവും എനർജി കുറവ്, ഊർജ്ജം കുറവ്. എസ്സിൽ നിറഞ്ഞതിന് ശേഷം പിയിൽ, പിയിൽ നിറഞ്ഞതിന് ശേഷം ഡിയിൽ, അതിനുശേഷം എഫില്. അപ്പോൾ ഇൻ സബ്ഷെൽ ആൾസോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജീസ് ഓഫ് സബ്ഷെൽസ്. ഇതിന് പറയുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. ഇതിനാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു നോക്കണം, മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ അവരെഴുതാൻ ഉദ്ദേശിച്ചിരിക്കണമെന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനുള്ളത്. ഇപ്പോൾ മെയിൻ ഷെല്ലിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാം എഴുതാം. ഇപ്പോൾ 2, 6 കാർബൺ 6 ആണെങ്കിൽ നമുക്ക് 4, 6 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ഫെമിലിയർ ഓൺ ഹൗ ടു റൈറ്റ് ദ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇപ്പോൾ കാർബണിൻ്റെ ആണെങ്കിൽ നോക്കുക, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. അതായത് പിന്നെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിന് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ആറ്റം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമായതുകൊണ്ട് ഇലക്ട്രോൺസും പ്രോട്ടോൺസും പിന്നെ ഒരേ നമ്പറായിരിക്കും. അപ്പം നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഇതാണ് പഠിക്കുന്നത്, പ്രോട്ടോൺസിൻ്റെ റോളൊന്നുമില്ല ന്യൂക്ലിയസിനകത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ അറ്റം, അതിന് അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ നമുക്ക് എങ്ങനെ അതിൻ്റെ അത് നമുക്കറിയാം, കേഷെല്ലിൽ അപ്പോഴും 1 ഇലക്ട്രോൺസേ ഉള്ളൂ. എന്നാൽ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഹൈഡ്രജൻ? 1 ഇലക്ട്രോൺ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, 1 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇൻ വിച്ച് ഷെൽ ഈസ് ദ ഇലക്ട്രോൺസ് ഫിൽഡ്? അതായത് ഏത് ഷെല്ലാണ് ഈ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണത്? കേഷെല്ലിൽ.
ഹൈഡ്രജന് ഒരേ ഒരു ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ലാണ്, അതിലാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. ഇൻ വിച്ച് സബ്ഷൽ, ഈ സബ്ഷെല്ലിലേക്ക് വരുമ്പോൾ നമ്മളതെങ്ങനെ എഴുതും? ഹൈഡ്രജൻ ഉണ്ടെന്ന് അങ്ങ് എഴുതാം, പക്ഷേ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഷെൽ എന്ന് പറയുന്നത് അവിടെ ഏതാണ്? കെ ഷെല്ലാണ്. അപ്പൊ കെ എന്നല്ല നമ്മൾ എഴുതുന്ന, കെയുടെ നമ്പർ മാത്രമേ എഴുതൂ സബ്ഷെൽ എഴുതുമ്പോൾ. കെയുടെ നമ്പർ എന്ന് പറയണം ഫസ്റ്റ്, സീരിയൽ നമ്പർ എന്ന് പറയണം ഫസ്റ്റ്. അപ്പോൾ വൺ വൺ എഴുതുക. വൺ എഴുതിയിട്ട് ആ കെക്ക് ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, സീരിയൽ നമ്പറിൻ്റെ തുല്യമാണ് സബ്ഷെല്ലിൻ്റെ എണ്ണം. കെ ഫസ്റ്റ് സീരിയൽ നമ്പർ ആയതുകൊണ്ട് എസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വൺ, പിന്നെ സ്മോൾ ലെറ്റർ എസ്. അപ്പോൾ വൺ എസ് കെയിൽ ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ്ഷെല്ലായി. ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ ഹൈഡ്രജൻ. ആ ഒരു ഇലക്ട്രോൺസ് നമ്മൾ എവിടെ എഴുതും? അതാണ് ഇമ്പോർട്ടൻറ്റ്. എസിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മൂവ് എഴുതണം. വലതുവശത്ത് മുകളിലായിട്ട് എസ് സബ്ഷെല്ലിൻ്റെ, എസ് എന്ന ലെറ്ററിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എഴുതാവൂ, താഴെ ഒന്നും എഴുതാൻ പാടില്ല. അപ്പോൾ വൺ എസ് വൺ എന്നാണ് അത് വായിക്കുന്നത്. എങ്ങനെയാണ് വായിക്കുന്നത്? വൺ എസ് വൺ. അപ്പോൾ ഹൈഡ്രജൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് വൺ എസ് വൺ. ഇനി ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഹീലിയം? നെക്സ്റ്റ് തൊട്ടടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഹീലിയമാണ്. ഹീലിയം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ടു ആണ്. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ടു ആകുമ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? അപ്പോൾ ഹീലിയത്തിന് എത്ര ഷെല്ലുണ്ട്? രണ്ട് ഇലക്ട്രോൺസേ ഉള്ളൂ. എത്ര ഷെല്ലാണ്? ഒരു ഷെല്ല്, കെ ഷെൽ. ഫസ്റ്റ് ഷെൽ കെ ഷെൽ മാത്രമേ ഉള്ളൂ. കെ ഷെൽ മാത്രമേ ഉള്ളപ്പോൾ നമ്മൾ ആ വീണ്ടും എഴുതണം ഒന്നാമത്തെ ഷെല്ല് ഓൺ, അതിൻ്റെ സബ് ഷെല്ല് എസ്. അപ്പോൾ ഹൈഡ്രജനിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓൺ എസ് എഴുതിയിട്ട് എസിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ടു. അപ്പോൾ ഓൺ എസ് ടു ആണ് ഹീലിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി കംപ്ലീറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ലെറ്റ്സ് സീ വേ ഓഫ് ലെറ്റ്സ് വേ ഓഫ് റൈറ്റിംഗ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ നെക്സ്റ്റ് എലമെൻറ്റ് ലിഥിയം. ഇതുപോലെ നമുക്ക് 10-30 എലമെൻറ്റിൻ്റെ വരെ എഴുതേണ്ടതുണ്ട്. ലിഥിയത്തിൻ്റെ നോക്കാം. മൂന്ന് മൂന്നാകുമ്പോൾ ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്? ത്രീ. ത്രീ ഇലക്ട്രോൺസേ ഉള്ളൂ. ഇഫ് ടു ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഫസ്റ്റ് ഷെൽ, അറിയാം കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ സബ് ഷെൽ എന്ന് പറഞ്ഞാൽ ഓണസ്. ദെൻ ദ റിമൈനിങ് ഇലക്ട്രോൺ ഷുഡ് ബി ടു എസ്. അപ്പോൾ രണ്ടാമത്തേല് കെ ഷെല്ലും ഉണ്ട്, എൽ ഷെല്ലും ഉണ്ട്, മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ രണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ ഒന്ന്. അങ്ങനെ ടോട്ടൽ രണ്ട് ഷെല്ലുണ്ട് അതിന്, കെ ഷെല്ലും എൽ ഷെല്ലും. അപ്പം നമ്മൾ എങ്ങനെ അതിൻ്റെ ആ മൂന്ന് ഇലക്ട്രോൺസിനെ എങ്ങനെ നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെപ്രസെൻ്റ് എഴുതി കാണിക്കും? അപ്പം നോക്ക്, ലിഥിയത്തിൽ മൂന്ന് ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞത്. മൂന്ന് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ കെ ഷെൽ എൽ ഷെൽ, കെയിൽ രണ്ട് ഇലക്ട്രോൺസ്. അപ്പോൾ സബ്ഷെൽ എഴുതുമ്പോൾ കെയുടെ സബ്ഷെൽ, കെയുടെ നമ്പർ ഇടുക, കെയുടെ നമ്പർ വൺ, അതിൻ്റെ സബ്ഷെൽ എസ്. അതിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ട്, വൺ എസ് ടു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഒരു ഇലക്ട്രോൺ കൂടെ അതിലുണ്ട് ലിഥിയത്തിൽ. മൂന്ന് കഴിഞ്ഞു ഒന്ന്. ആ ഒന്ന് ഒരു ഇലക്ട്രോൺസിനെ അങ്ങനെ എഴുതും. അത് ഒരു ഇലക്ട്രോൺസ് നമ്മൾ തൊട്ടടുത്ത ഷെല്ലിലാണ്, എൽ ഷെല്ലിലാണ്. എൽ ഷെല്ലിൻ്റെ നമ്പർ എഴുതുക രണ്ട്. രണ്ടിൽ ആദ്യത്തെ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് ആണ്, രണ്ട് എസ്, ടു എസ്. ആ ടു എസ്സിൽ ഇനി എത്ര ഇലക്ട്രോൺസ് വേണം? ആകെ ലിഥിയത്തിന് മൂന്ന് ഇലക്ട്രോൺസേ ഉള്ളൂ. രണ്ടെണ്ണം നമ്മൾ ഫസ്റ്റ് എസ് സബ്ഷെല്ല് ഫിൽ ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ടു എസ് വൺ, അതാണ് ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓണസ് ടു ടു എസ് വൺ, ഓണസ് ടു ടു എസ് വൺ. അതാണ് ഇനി കംപ്ലീറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെരിലിയം. ബെരിലിയത്തിന് അറ്റോമിക് നമ്പർ നാലാണ്. നാലാകുമ്പോഴത്തേക്ക് അതിന് രണ്ട് ഷെല്ലുകളുണ്ട്. ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല് രണ്ട്, എൽ ഷെല്ല് രണ്ടാണ്. അങ്ങനെ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അങ്ങനെയാണ് എഴുതാൻ പഠിച്ചിരിക്കുന്നത്, കെ ഷെല്ല് രണ്ട്, എൽ ഷെല്ല് രണ്ട്. അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? കെ ഷെൽ, കെ ഷെല്ല് രണ്ടാണ്. അപ്പോൾ കെ ഷെല്ലിൻ്റെ സബ് നമ്പർ ഇടുക, സീരിയൽ നമ്പർ വൺ. എന്നിട്ട് അതിൻ്റെ സബ് ഷെൽ എസ്, വൺ എസ്. അതിൻ്റെ മുകളിൽ എത്ര എഴുതും? മാക്സിമം രണ്ട് ഇലക്ട്രോൺസ്. അപ്പോൾ വൺ എസ് ടു, വൺ എസ് ടു. ഇനി ബെർലിയത്തിൽ രണ്ട് ഇലക്ട്രോൺസ് റിമൈൻ ചെയ്യണമുണ്ട് അത് തൊട്ടടുത്ത ഷെല്ലിലേക്ക്, അതായത് എൽ ഷെൽ. എൽ ഷെല്ലിൽ രണ്ട് സബ് ഷെല്ലുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സബ് ഷെല്ലിൻ്റെ ആവശ്യമില്ല, ഒരു സബ് ഷെൽ മതിയാവും. കാരണം ബെർലിയത്തിന് ഇനി രണ്ട് ഇലക്ട്രോൺസേ ഉള്ളൂ എഴുതാനായിട്ട്. അപ്പോൾ ടു എസ് മാത്രം മതി. ടു പി അതിലുണ്ട്, പക്ഷേ ടു പി ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ല. വൺ എസും ടു എസും മാത്രം മതി, വൺ എസ് ടു. ബാക്കി രണ്ട് റിമൈൻ ചെയ്യുന്ന ഇലക്ട്രോൺസ് ടു എസ് ടു. അടുത്ത ദ നെക്സ്റ്റ് എലമെൻ്റ് ഈസ് ബോറോൺ. ബോറോൺ എന്ന് പറയാൻ അഞ്ച് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അഞ്ച് ഇലക്ട്രോൺസിൽ നമ്മൾ പിന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പം എങ്ങനെയാണ് എഴുതുന്നത്? ടു ത്രീ, ത്രീ.
അപ്പോൾ അതാണ് മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും എഴുതി നോക്കണം. നിങ്ങൾ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ സ്വയം എഴുതി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇങ്ങനെ പറഞ്ഞു കേട്ടോണ്ടിരുന്ന മനസ്സിലാവില്ല. അപ്പോൾ കെ ഷെല്ലിൽ ആദ്യം നിങ്ങൾ മെയിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 2, 3. എന്നിട്ട് ആ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെൽ, കെ ഷെൽ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ സീരിയൽ നമ്പർ എഴുതുക 1, 1, yes, സബ്ഷൽ എസ്, 2, 1, 2. ഇപ്പോൾ ഇടയ്ക്ക് കോമ എന്ന് ഇടണ്ട, നമ്മളങ്ങ് നേരത്തെ അങ്ങ് എഴുതിയാൽ മതി. അവിടെ കോമയുടെ ആവശ്യം ഇല്ല. 1, 2 കഴിഞ്ഞ് കോമ ഇടേണ്ട ആവശ്യമില്ല. അടുത്ത എൽ ഷെല്ല് 2, രണ്ടാമത്തെ ഷെല്ല് എൻ്റെ നമ്പർ ഇടുക 2. 2 രണ്ട് സബ്ഷെല്ല് ഇവിടെ ആവശ്യമുണ്ട്. നേരത്തെ നമുക്ക് ബെർലിയത്തിൽ ഒരു സബ്ഷെല്ലേ വേണ്ടി വന്നുള്ളൂ, 2s മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, 2p ആവശ്യമില്ലായിരുന്നു. ഇവിടെയാണെങ്കിലോ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 5 ഇലക്ട്രോൺസിൽ 2 ഓൾറെഡി ഫസ്റ്റ് ഷെല്ലിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ഉള്ളത് 2 സബ്ഷെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ എഴുതാൻ പോണത്. അപ്പോൾ ആദ്യത്തെ ഷെല്ല് എസ്സിൽ നമുക്ക് 2s 3 എന്ന് എഴുതാൻ പാടില്ല. മാക്സിമം നമ്പർ 2a ഉള്ളൂ. അപ്പോൾ 2s 2. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ല് സബ് ഷെല്ല് ഇറക്കുക 2p. 2p ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതേ എഴുതാവൂ. അപ്പോൾ 1s 2, 2s 2, 2+2, 4 ആയി. ഇനി 1 ഇലക്ട്രോൺസ് ഉള്ളത് അതിൻ്റെ പിയുടെ മുകളിൽ എഴുതുക 2p1. അപ്പോൾ 1s 2, 2s 2, 2p1. ഇതാണ് ബെർലിയത്തിൻ്റെ സബ് ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കം ടു ദ കാർബൺ. കാർബണിലേക്ക് വരികയാണെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, അതായത് കാർബണിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. അതിൽ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെൽ, 1s. അപ്പോൾ ആ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2, 1s 2. പിന്നെ ബാക്കി 4 ഉള്ളൂ ഇലക്ട്രോൺസ്, 6 4. 4 രണ്ട് ഷെല്ലുകളിലായിട്ട് എഴുതുക, അതായത് 2s 2. എസ്സിൽ 2 എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടോ പിയില് മാക്സിമം 6 വരെ എഴുതാം. 6 വരെ വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം എഴുതിയാൽ മതി, അതിൽ കുറച്ച് എത്ര എണ്ണോ ആകാം. അപ്പോൾ ഇപ്പം 1s 2, 2s 2, 4 ആയി. ഇനി കാർബണിൽ 2 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 2p മുകളിൽ എഴുതാം. 2p2, 1s 2, 2s 2, 2p2. ഇതാണ് കാർബണിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് വെൻ വി റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദ നമ്പർ ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സബ്ഷൽ ഡിനോട്ട് ദ ഷെൽ നമ്പർ, ആൻഡ് ദ നമ്പർ ഓൺ ദ ടോപ്പ് റൈറ്റ് സൈഡ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതെപ്പോഴും ഓർമ്മിച്ചു കൊണ്ടാം. നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ, അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 1, 2, 3 എന്നൊക്കെ ഉള്ളത് ഷെൽ നമ്പറാണ്. മെയിൻ ഷെൽ, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, അതിൻ്റെയൊക്കെ നമ്പറാണ് അത് കിടക്കുന്നത്. പിന്നെ നമ്മൾ ആ സിമ്പലിൻ്റെ മുകളിലായിട്ട് എഴുതുന്നത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയാണ് നമ്മളിനി അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അറ്റോമിക് നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. അത് അപ്പോഴും നമ്മളത് ചെയ്യേണ്ടത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എണ്ണി നോക്കിയിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പർ എഴുതേണ്ടത്. 1s 2, 2s 2, 2p 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുമ്പോൾ ഏതാണ് നോക്കേണ്ടത്? എസിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ 2+, രണ്ടാമത്തെ എസിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന 2+, 3 പിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന 2. അപ്പോൾ 2+2+2, അപ്പോൾ 4, 6 എന്ന് കിട്ടും. അങ്ങനെയാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സിമ്പലിൻ്റെ മുകളിൽ എഴുതിയ സബ്ഷെല്ലിനായ ലെറ്റർ, ആ ലെറ്ററിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ആ ഷെൽ നമ്പറാണ്. ഇനി ഇതാണ് നമ്മുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിള് നോക്കാം. ടേബിൾ 1.6, അത് നോക്ക്. റൈറ്റ് ഡൗൺ ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം നൈട്രജൻ തൊട്ട് കാർബൺ തൊട്ട് നമ്മൾ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ നൈട്രജൻ ആണ് കൊടുത്തേക്കുന്നത്. നൈട്രജൻ എന്ന് പറയുന്നത് 7, അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പം ആ 7 ആകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7, നമ്പർ ഓഫ് ഇലക്ട്രോൺ 7. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അപ്പോൾ മെയിൻ ഷെൽ ഇത് ആദ്യം എഴുതാൻ പ്രയാസമുള്ളവർ ആദ്യം മെയിൻ ഷെൽ എഴുതി നോക്കിയിട്ട് സബ്ഷെൽ എഴുതിയാലും മതി. മെയിൻ ഷെല്ലാണെങ്കിൽ 2, 5 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ എങ്ങനെ എഴുതും? 2, 2, 5, രണ്ട് ഷെല്ല് കെയും എല്ലും, കെയിൽ 1s 2. അപ്പം പിന്നെ റിമൈൻ ചെയ്യുന്നത് 5 ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെ ബാക്കി വരുന്ന 5 ഇലക്ട്രോൺസ് 2 സബ്ഷെല്ലായിട്ട്, അതിൽ ആദ്യ രണ്ടാമത്തെ ഷെല്ലിൻ്റെ ഫസ്റ്റ് സബ്ഷെൽ എസ്, എസിൻ്റെ മോഡൽ 2, ഇപ്പോൾ 2s 2. അപ്പോൾ ടോട്ടൽ 4 ആയി. പിന്നെ 3 ഉള്ളൂ, അത് തൊട്ടടുത്ത 2p3. അപ്പോൾ അതാണ് 1s 2, 2s 2, 2p3. ഇടയ്ക്ക് കോമ എന്ന് ഇടണ്ട, അത് ഇതുപോലെ എഴുതിയാൽ മതി. ഇനി ഫ്ലൂറിനാണ് അടുത്തത്. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ അതിൽ 9 ഇലക്ട്രോൺസ്, അറ്റോമിക് നമ്പർ 9 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 9 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതായത് 1s 2, കെ 2, 7 ആണ് അതിൻ്റെ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ
1s2 കഴിഞ്ഞ് പിന്നെ 7 ഇലക്ട്രോൺസ് ഉണ്ട് അത് രണ്ടാമത്തെ ഷെല്ലിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം രണ്ട് സബ് ഷെല്ലിലായിട്ട് 1s2 2s2 അപ്പോൾ രണ്ടും രണ്ടും നാലായി പിന്നെ അഞ്ച് എണ്ണമാണ് ബാക്കിയുള്ളത് അത് 2p5 1s2 2s2 2p5 അപ്പോൾ രണ്ടും രണ്ടും നാലും അഞ്ചും 9 ഇലക്ട്രോൺസ് ആയി ഇനി നെക്സ്റ്റ് സോഡിയം സോഡിയം 11 ആണ് എൻ്റെ അറ്റോമിക് നമ്പർ അതായത് ലെഫ്റ്റ് സൈഡിൽ ആ സിംബൽ എണ്ണയുടെ എണ്ണ എന്ന് പറഞ്ഞാൽ സോഡിയം നാട്രിയം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ് അറ്റോമിക് നമ്പറാണ് അതിൻ്റെ താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് ആ അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഡിസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറും ഈക്വൽ ആണ് ഇപ്പോൾ ഒരുപാടില്ല 11 ആണെങ്കിൽ 11 എണ്ണം ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 11 സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക 281 ആണ് 281 എന്ന് പറയുമ്പം കെ ഷെൽ എൽ ഷെൽ എം ഷെൽ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ അതാ ഒണസ് അപ്പോൾ ഒണസിൻ്റെ മോഡൽ നമുക്കറിയാം എത്രയാ 2 ഇലക്ട്രോൺസ് എഴുതാൻ പറ്റും ഒണസ് 2 രണ്ടാമത്തെ എൽ ഷെല്ലിൽ 2 സബ്ഷെൽ 2s ഉം 2p അപ്പോൾ 2s 2 2p 6 അപ്പോൾ അത് കഴിഞ്ഞു അപ്പം 6 2 8 2 10 എണ്ണമായി ഇനി സോഡിയത്തിൽ 11 എണ്ണം ഉണ്ട് ഒരെണ്ണത്തിന് ഇനി നമുക്ക് ഒരു ഷെല്ലും മറ്റേ മുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 3ാമത്തെ ഷെല്ലും കൂടെ ഇറക്കേണ്ടി വരും അതായത് തേർഡ് ഷെൽ അതായത് കെ എൽ എം ഷെല്ലിൽ ഫസ്റ്റ് സബ് ഷെൽ എം ഷെൽ എന്ന് പറയുമ്പോൾ 3ാമത്തെ ഷെൽ അതാണ് അവിടെ 3 നമ്പർ എടുത്തേക്കണം എം ഷെല്ലിൻ്റെ സീരിയൽ നമ്പറാണ് 3 പിന്നെ എൻ്റെ ആദ്യത്തെ സബ് ഷെൽ എസ് ആ എസ് സബ് ഷെല്ലിൽ ഇപ്പോൾ എത്ര എണ്ണം മാക്സിമം 2 എണ്ണം വേണ്ടി വരും പക്ഷേ ഇവിടെ നമുക്ക് 2 എണ്ണം എഴുതേണ്ട ആവശ്യമില്ല കാരണം എന്ത് 1s2 2s2 2p6 ആയപ്പോൾ തന്നെ 6+2+2 10 ആയി ഒരെണ്ണേ ഉള്ളൂ സോഡിയത്തിൽ ഒരു ഇലക്ട്രോൺസ് അവശേഷിക്കുന്നുള്ളത് 3s1 പിന്നെ നെക്സ്റ്റ് അലുമിനിയം അലുമിനിയം എ എൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ് 13 ആണെങ്കിൽ അതിന് 80 is equal to നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 തന്നെയാണ് അപ്പോൾ അതിന് മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 8 3 2 8 3 അപ്പോൾ 3 ഷെല്ലും അവിടെ വരും അതിൽ ഫസ്റ്റ് ഷെൽ 1 ഒന്നാമത്തെ സബ് ഷെൽ എസ് 1s2 രണ്ടാമത്തിൻ്റെ 2 സബ്ഷെല്ലും വേണ്ടി വരും 2s 2p 2s 2 2p 6 അത് കഴിയുമ്പം 3ാമത്തെ എടുക്കണം അപ്പോൾ 2 6+2 6 2 8 2 10 എണ്ണമായി അത് കഴിഞ്ഞ് 3 എണ്ണം ഉണ്ട് ഇനി 3ാമത്തെ ഷെല്ലിൽ 3 എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം കാരണം 3ാമത്തെ ഷെല്ലിൻ്റെ ആദ്യത്തെ സബ് ഷെൽ 3s എസിലെ മുകളിൽ നമുക്ക് 2 എഴുതാൻ പറ്റുള്ളൂ എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ ഫില് ചെയ്യുള്ളൂ അപ്പോൾ 3s2 കഴിഞ്ഞാൽ വീണ്ടും 1 ഇലക്ട്രോൺസ് ഉണ്ട് അതിനെ നമ്മൾ തൊട്ടടുത്ത സബ് ഷെല്ലിലേക്ക് പറയണം 3p1 അങ്ങനെയാണ് അലുമിനിയത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നെക്സ്റ്റ് ക്ലോറിൻ ക്ലോറിനറിയാം 17 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 17 തന്നെയാണ് അപ്പോൾ 17 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7 2 8 7 അപ്പോൾ 2 എന്ന് പറയുമ്പോൾ കെ ഷെൽ അപ്പോൾ 1s2 ഇനി 2 8 8 എന്ന് പറയുമ്പോൾ എൽ ഷെൽ എൽ ഷെല്ലിൽ 2 സബ്ഷെല്ല് 2s ഉം 2p ഉം അപ്പോൾ 2s 2 2p 6 2p 6 എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ് പിയിൽ മാക്സിമം 6 വരെ എഴുതാം അപ്പോൾ 6+2+2 10 ആയി 10 കഴിഞ്ഞിട്ട് ഇനി 7 എണ്ണം ഉണ്ട് 7 എണ്ണം നമ്മൾ 3ാമത്തെ ഷെല്ലിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് അതായത് 3ാമത്തെ എം ഷെൽ എന്ന് പറയുമ്പം തേർഡ് ഷെൽ 3s2 3s2 എന്ന് പറയുമ്പം എസില് മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് എത്ര 7 ഇലക്ട്രോൺസാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 2 കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണം ഉണ്ട് അപ്പോൾ അത് പിയിലേക്ക് പോകാം പിയിൽ 3p5 അപ്പോൾ 1s 2 2s 2 2p 6 3s 2 3p 5 അതാണ് ക്ലോറിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം ഇനി അടുത്തത് ആർഗൺ 18 ആർഗൺ 18 18 ഇലക്ട്രോൺസ് ഉണ്ട് അതിന് അതിൻ്റെ മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,8,8 2,8,8 ആണ് ആർഗണിൻ്റെ മെൻഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ അതിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും 3 മെയിൻ ഷെല്ലുണ്ട് അപ്പോൾ അതിൻ്റെ സബ്ഷെല്ലുകൾ എഴുതണം 1s 2 2s 2 2p 6 അപ്പോൾ 2 ഷെല്ലുകളായി 10 എണ്ണമായി ഇനി 8 എണ്ണം റിമെയിൻ ചെയ്യുന്നുണ്ട് ആ 8 എണ്ണം തേർഡ് ഷെല്ലിൽ 3s 2 3s 2 കഴിഞ്ഞാൽ പിന്നെ 8 എണ്ണം 2 എണ്ണം പോയി ഇനി 6 എണ്ണം ഉണ്ട് 3p 6 3s 2 3p 6